അങ്ങനെ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെയൊപ്പം മിഥിലയിലേക്ക് യാത്രയാരംഭിച്ചു. യാത്രാമധ്യേ ശ്രീരാമന്റെ കാൽ ഒരു കല്ലിൽ തട്ടുകയും ആ കല്ല് ഉടനെ തന്നെ സ്ത്രീരൂപമായി മാറുകയും ചെയ്തു. ആ സ്ത്രീ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യ ആയിരുന്നു. ഇന്ദ്രദേവൻ ചെയ്ത ചതി കാരണം ഗൗതമ മഹർഷി അഹല്യയെ ഒരു കല്ലാക്കി മാറ്റുകയും എന്നാണോ വിഷ്ണു ഭഗവാന്റെ ഒരവതാരം ആ കല്ലിന്മേൽ പാദസ്പർശമേൽപ്പിക്കുന്നുവോ അന്ന് മാത്രമേ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കും എന്നും ഗൗതമ മഹർഷി പറഞ്ഞിരുന്നു. തന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് അഹല്യ ശ്രീരാമനോട് നന്ദി പറഞ്ഞു. അതിനുശേഷം അവർ മൂവരും യാത്ര പുനരാരംഭിച്ചു. താമസിയാതെ തന്നെ അവർ മിഥിലാ രാജ്യത്തെത്തുകയും അവിടത്തെ രാജാവായ ജനകനെ കാണുകയും ചെയ്തു. വിശ്വാമിത്ര മഹർഷി ജനക മഹാരാജാവിന് രാമലക്ഷ്മണന്മാരെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് മിഥിലയിലെ രാജകുമാരിയും ജനക മഹാരാജാവിന്റെ മൂത്ത പുത്രിയുമായ സീതാദേവിയുടെ സ്വയംവരം അവിടെ നടക്കാൻ പോകുന്നെന്ന് അവർ അറിഞ്ഞത്. സ്വയംവര വേദിയിൽ ധാരാളം രാജകുമാരന്മാർ എത്തിയിരുന്നു. അവിടെയുള്ള ശിവധനുസ് ആര് കുലയ്ക്കുന്നുവോ അവർക്ക് സീതാദേവിയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ജനക മഹാരാജാവ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഓരോരോ രാജകുമാരന്മാരായി മുന്നോട്ട് വന്നു. പക്ഷേ ആർക്കും ശിവധനുസ് ഒന്ന് ഉയർത്താൻ പോലും കഴിഞ്ഞില്ല. അവസാനം ശ്രീരാമൻ മുന്നോട്ട് വരികയും ശിവധനുസ് എടുത്തുയർത്തുകയും അത് ഒടിക്കുകയും ചെയ്തു. ശിവധനുസ് ഒടിഞ്ഞ ശബ്ദം വളരെ ഭയങ്കരമായ പ്രകമ്പനത്തോടെ അവിടെയെല്ലാം മുഴങ്ങി. അങ്ങനെ ശ്രീരാമൻ സീതാദേവിയെ വിവാഹം ചെയ്തു. സീതയുടെ സഹോദരിമാരായ ഊർമിളയെ ലക്ഷ്മണനും മന്ദാവിയെ ഭരതനും ശ്രുതാകൃതിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു. വിവാഹത്തിനു ശേഷം അവർ എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങി.